5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തി ഇവിടെ ഇവിടുത്തെ ഹോസ്പിറ്റലുമായിട്ട്. പക്ഷേ ഇൻ്റർവ്യൂവിന് ഫെയിലായി. ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഓഫർ ചെയ്യും. ഇവിടുത്തെ അഡാപ്റ്റേഷൻ കോഴ്സ് പാസ്സാക്കി തരാം, അല്ലെങ്കിൽ അതില്ലാതെ ജോലിക്ക് കയറ്റാം. അത് ആ എഗ്രിമെൻ്റ് എന്നെ വായിക്കാതെ സൈൻ ചെയ്തുകൊണ്ടുണ്ടായ അബദ്ധമാണ്. ഇവിടെ വാക്കാൽ ആൾക്കാർ പറയുന്നത് നമ്മൾ ദയവ് ചെയ്ത് വിശ്വസിക്കല്ല്. അഡ്മിഷൻ കിട്ടാൻ എളുപ്പമുള്ള കോഴ്സ് നോക്കി എടുത്ത് വന്നു കഴിഞ്ഞാൽ. ഹായ് ഹലോ, ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ, അത് നാട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3-4 മാസം അല്ലെ 6 മാസം അന്നേരം ആ സമയത്തൊക്കെ ആയിരിക്കാം. ഫിനാൻഷ്യലി ആയിരിക്കും നമുക്ക് ലോസ് ആകുന്നത്, ചിലപ്പം മെൻ്റലി ആയിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ഇത് കാരണം. അപ്പം അത് ഷെയർ ചെയ്യാവേ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജർമ്മനിയിലേക്ക് വരണമെന്നൊരു പ്ലാൻ നാട്ടിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ജർമ്മനിയിൽ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്ത് നമ്മളെങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട്, അത് ഫിനാൻഷ്യലി ആണെങ്കിലും എഡ്യൂക്കേഷൻ ആ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, നാട്ടിൽ നിന്ന് കിട്ടാനുള്ള പണി അതെന്തായിരിക്കും എന്ന് അറിയാലോ. ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഒത്തിരി ആൾക്കാർക്ക് പല രീതിയിൽ നല്ല എമൗണ്ട് ലോസ് ആയിട്ടുണ്ട്. എമൗണ്ട് മാത്രമല്ല, നമുക്ക് അത് കഴിഞ്ഞ് മെൻ്റലി ഉണ്ടാകുന്ന സ്ട്രഗിള്, നമുക്ക് ഇവിടെ നിന്ന് കയറി പോരാൻ പറ്റുന്നില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ട് കിടക്കുന്നു. അപ്പം ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു 4 കുട്ടികൾ നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഒരു 3 വർഷം മുമ്പാണ്. അപ്പം എൻ്റെ അടുത്ത് അഭിപ്രായം മീൻസ് ഞാൻ ഡയറക്റ്റ് അല്ല, വേറൊരാൾ വരെ അഭിപ്രായം ചോദിച്ചു. നമ്മൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അന്നേരപ്പം കുട്ടികൾ പാസ്സായി അവിടെ നിന്ന് വരാൻ അത്രയ്ക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു, സെൻറ്ററൊക്കെ കിട്ടും, വേഗം ഇങ്ങോട്ട് വരാം. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഏജൻസി 5 ലക്ഷം രൂപ ചോദിച്ചു, എന്നെ അവിടെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുക സർട്ടിഫിക്കറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ, അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഫ്രോഡായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്നെ അവരുടെ അടുത്ത റിലേറ്റീവിൻ്റെ ഒരാളാണ്, അപ്പം നിങ്ങളെങ്ങനെയൊന്നും പറയില്ല നമ്മളോട് പറഞ്ഞു. പിന്നെ നമ്മൾ ആ കാര്യം വിട്ടു. അതൊക്കെ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഇവർ കോൺടാക്ട് ചെയ്തേക്കുന്നു. ഈ ഇപ്പോൾ കുട്ടികൾ ജർമ്മനി വന്നു, പക്ഷേ വന്ന് ഇവിടെ പെട്ട് കിടക്കുക. ആ ഏജൻസി 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തി ഇവിടെ ഇവിടുത്തെ ഹോസ്പിറ്റലുമായിട്ട്. പക്ഷേ ഇൻ്റർവ്യൂവിന് ഫെയിലായി. അപ്പോഴത്തേക്കും പക്ഷേ എമൗണ്ട് തിരിച്ചു കൊടുത്തില്ല അവർക്ക്. എന്നെ അതിൽ എത്ര 1 ലക്ഷം രൂപ എടുത്തിട്ട് 4 ലക്ഷം തിരിച്ചു കൊടുക്കാമല്ലോ, ചിലവായതെന്ന് പറഞ്ഞാൽ വല്ല 10,000 രൂപയായിരിക്കും ചിലവായ. എനിവേ അത് പോട്ടെ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അവർ 3-4 ഏജൻസിക്കായിട്ട് 15 ലക്ഷം രൂപ കൊടുത്തു. ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ഏജൻസി അവസാനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്മിഷൻ ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറെ വീണ്ടും ഇവിടെ വന്നിട്ട് ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് അവർ 3 മാസമായിട്ട് ഒരിടത്ത് താമസിപ്പിച്ചേക്കുക. പിന്നെ അഡ്മിഷനൊന്നും ഇല്ല, അഡ്മിഷൻ തരാമെന്നും പറഞ്ഞ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ഇടപെട്ട് വളരെ ബുദ്ധിമുട്ടി പിള്ളേരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നെന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ചില ഏജൻസികൾ ഫേക്ക് ആയിട്ടുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റൊക്കെ ഓഫർ ചെയ്യും, അതിലും ചെന്ന് പെടാതിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അതും 1-2 വർഷം മുമ്പ് ഇവിടെ ഒരു ബാച്ച് വന്നതാണ്. ഒരു ബാച്ച് ഇങ്ങനെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിട്ട് ഒപ്പിച്ച് വന്നു. വന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ കെന്നിസെ പ്രൂഫും അല്ലെ പ്രാക്ടിക്കും നേഴ്സുമാരാണ്. അപ്പോൾ അതൊക്കെ പാസ്സാകണ്ട്. അപ്പോഴത്തേക്കും അത് പാസ്സാകണേ ജർമ്മൻ അറിയാതെ പാസ്സാകാൻ പറ്റത്തില്ലല്ലോ. അന്നത്തേക്ക് അവർക്ക് ഒന്നും അറിയത്തില്ല, പഠിപ്പിക്കാൻ പറ്റുന്നില്ല പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ അവരും പെട്ടുപോയി. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ജെനുവിനായിട്ട് വരാൻ നോക്കുക. പിന്നെ ചില ഏജൻസികൾ ഓഫർ ചെയ്യുന്ന ഇവിടുത്തെ അഡാപ്റ്റേഷൻ കോഴ്സ് പാസ്സാക്കി തരാം, അല്ലെങ്കിൽ അതില്ലാതെ ജോലിക്ക് കയറ്റാം, അന്നപ്പോൾ അതിനൊരു എമൗണ്ട് വേറെ എക്സ്ട്രാ കൊടുത്താൽ മതി എന്ന രീതിയിൽ എമൗണ്ട് വാങ്ങിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പക്ഷേ അതൊന്നുമില്ല, ഇതൊക്കെ പാസ്സാകണം, അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും പറ്റത്തില്ല. അഡാപ്റ്റേഷൻ കോഴ്സ് അങ്ങനെ കാശ് കൊടുത്ത് പാസ്സാകത്തൊന്നും ഇല്ല ഇവിടെ. എനിവേ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ സാലറി പറയുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല നമ്മുടെ സാലറി ആയിട്ട് പറയുന്നത്. ബ്രൂട്ടോ നെറ്റോ എന്ന് പറഞ്ഞുണ്ട്. ബ്രൂട്ടോ എമൗണ്ട് ആയിരിക്കും പറയുന്നത്. അതായത് ബ്രൂട്ടോയാണ് പറയുന്നതെങ്കിൽ അതിൽ നിന്നൊരു 40% കുറച്ചിട്ടേ നമ്മുടെ സാലറി പ്രതീക്ഷിക്കാവുള്ളൂ. അടുത്ത ഒരു ചതിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വരാൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അവിടെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ജർമ്മനിക്ക് കൊണ്ടുവരാം, ജോലി വാങ്ങിച്ച് തരാമെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്നതെന്ന് കേൾക്കുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അങ്ങനെ ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ വരാൻ പറ്റും വേണേൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ വന്ന് ജോലി ചെയ്യാനോ ജോലി കിട്ടാനോ അതൊന്നും പറ്റത്തില്ല. മെയിനായിട്ട് ഈ റൊമേനിയ, ബൾഗേറിയ,
ക്രൊയേഷ്യ ഇങ്ങനത്തെയൊക്കെ രാജ്യങ്ങളിലോട്ടാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. ഈ രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ച, നമ്മുടെ നാട്ടിലേക്കാട്ടിലും ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളാണ്. അവിടെയൊക്കെ വന്ന് പെട്ടിട്ട് തിരിച്ചു പോകാൻ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യമാണ്, എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് സൈൻ ചെയ്യാവുള്ളൂ. അത് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന നമുക്ക് ആർക്ക് വേണമല്ലോ അത് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ്, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, എല്ലാവർക്കും നെറ്റ് മൊബൈൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. കാരണം അങ്ങനെ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഓൾഡ് ഏജ് ഹോമിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിച്ചു, അവർക്ക് വളരെ തുച്ഛമായ സാലറിയേ ഉള്ളൂ, അത് രണ്ടോ മൂന്നോ വർഷം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് വഴി അവിടെ വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ അവർക്ക് ഇതുവരെ നേഴ്സ് ആകാൻ വരെയും പറ്റിയിട്ടില്ല. കാരണം അവരെ അസിസ്റ്റൻ്റ് നേഴ്സ് ആ ഒരു ലെവലിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് കെന്നിസെ പ്രൂഫോ അല്ലെ പ്രാക്ടിക്കോ ഒന്നും എഴുതാൻ പറ്റാതെ അവിടെ അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ആ എഗ്രിമെൻറ്റ് എന്നെ വായിക്കാതെ സൈൻ ചെയ്തുകൊണ്ടുണ്ടായ അബദ്ധമാണ്. നമുക്ക് എത്ര വിശ്വാസമുള്ള ആളുടെ ഏജൻസി ആണെങ്കിൽ പോലും നമ്മളത് വായിച്ച് നോക്കിയേ സൈൻ ചെയ്യാവുള്ളൂ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആദ്യം തന്നെ നമ്മൾ നമുക്ക് ഒരു വീട് എടുക്കുക, വീടല്ല അപ്പാർട്ട്മെൻറ്റ് എന്താണേലും ഒരു മുറിയാണേലും നമുക്ക് അഡ്രസ്സ് വേണം, അതുപോലെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വേണം. ജെന്യൂൻ ആയിട്ട് വന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജോബ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഹെൽപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം നടക്കും. നമ്മൾ വേറെ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വേണേൽ ജോലി അന്വേഷിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് വേണം ആദ്യം തന്നെ. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ ഒരു കാരണവശാലും നിൽക്കൽ, ഞാൻ നേരത്തെ മുമ്പേ പറഞ്ഞല്ലോ 3-4 കുട്ടികൾ ഇവിടെ വന്നേ അവരാണെ 3 മാസം അഡ്രസ്സ് ഇല്ല, ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ, ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ അവിടെ ഇവിടെ നിന്നത്. അപ്പം ആ സമയത്ത് എന്തെങ്കിലും പറ്റി ആശുപത്രിയിലൊന്ന് കയറേണ്ട വന്നാൽ ഞാൻ നമ്മുടെ കുടുംബം വിൽക്കേണ്ട വരും. പിന്നെ അടുത്തത് അതും എഗ്രിമെൻറ്റിൻ്റെ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ എഗ്രിമെൻ്റ് എന്തെങ്കിലും അല്ലെ ഫെട്രാന്ന് പറയുന്നത്, അപ്പോൾ എഗ്രിമെൻ്റ് എന്തെങ്കിലും സൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വായിച്ച് നോക്കി മാത്രമേ സൈൻ ചെയ്യാവുള്ളൂ. അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോബ് കോൺട്രാക്റ്റ് കാണും, അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ റെൻറ്റിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കാണും, ഇതിൻ്റെ എല്ലാ എഗ്രിമെൻ്റ് ഉണ്ട് ബാങ്കിൽ കാണും, അതിൻ്റെ എല്ലാ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പം നമ്മൾ വായിച്ച് നോക്കി സൈൻ ചെയ്യുക. ഈവൻ ഫോണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിനൊക്കെ ഉണ്ടല്ലോ, ഇതിന് വരെ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതും സൈൻ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ച് നോക്കി മാത്രമേ സൈൻ ചെയ്യാവുള്ളൂ. കാരണം അത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന അതിനാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഫോണിൻ്റെ കണക്ഷൻ അല്ലേ വൈഫൈ അതായത് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ പറയുന്ന ഒരു 18 യൂറോ, ഈ അടുത്തിടയ്ക്ക് നടന്നതാണ്, 18 യൂറോ എന്ന് അവർ പറയും. എന്നിട്ട് നമ്മൾ ഓക്കെ എല്ലാം സെറ്റായി, 18 യൂറോ അല്ലോ നമ്മൾ പോയി. അത് കഴിഞ്ഞ് നമുക്ക് ബില്ല് വരുമ്പോഴത്തേക്കും 55 യൂറോ ആയിരിക്കും വരുന്നത്. 55 യൂറോ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യം ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും 18 യൂറോ എന്ന് പറയുന്നത് അത് ഇതിൻ്റെ മാത്രം വരുന്നത് അല്ലെ മറ്റേതിൻ്റെ മാത്രം വരുന്നത്, ഇതിൻ്റെ കൂടി നിങ്ങൾക്ക് വേണേൽ 2 ലാൻഡ് ഫോൺ യൂസ് ചെയ്യാം, അല്ല ഇത്ര ഇത്ര സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, മറ്റേതുണ്ട് മറിച്ചതുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങളീ 18 യൂറോ എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് എഗ്രിമെൻറ്റ് നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്തല്ലോ, 55 യൂറോ അല്ലേ, ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, 18 യൂറോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വേണേൽ അവർ പറയും. അതുകൊണ്ട് അത് നല്ലപോലെ വായിച്ചു നോക്കിയേ എഗ്രിമെൻറ്റ് ഏത് എഗ്രിമെൻ്റ് ആണെങ്കിലും സൈൻ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കാർ എടുക്കാൻ പോവുക, നമുക്ക് അവൻ പറയുക ഇത് മേടിക്കുന്ന ആൾ ആ പറയുക ആക്സിഡൻറ്റ് ഫ്രീ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കാറ് തരുക ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കല്ലേ, നമുക്ക് ആ എഗ്രിമെൻറ്റിൽ ആക്സിഡൻറ്റ് ഫ്രീ ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. അങ്ങനെ എല്ലാത്തിനും എഗ്രിമെൻ്റ് ഉണ്ട്, അതിന് മാത്രമേ വിലയുള്ളൂ, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാനും പറ്റത്തില്ല. പിന്നെ അടുത്തൊരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ലിസ്റ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, പറയാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ തുക നമ്മളാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അപ്പം അത് കൊടുക്കാനുള്ള ഇൻഷുറൻസ് ആണ് ഈ സംഗതി, ഈ ഹാഫ് ലിസ്റ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം പറ്റുമെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഒരാളുടെ തല വീണ അയാൾക്ക് എന്തെങ്കിലും പറ്റി, അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം നമ്മളാണ് കൊടുക്കേണ്ടത്. അപ്പം അത് നികത്താനുള്ള ഇൻഷുറൻസ് അത് ബാക്കി കാര്യം ഇൻഷുറൻസുകാർ നോക്കിക്കോളും, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. അത് ഒത്തിരി കാര്യങ്ങൾക്കുണ്ട്, ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ വേറെ ആരുടെയും ടി വി അറിയാതെ താഴെ വീണ് പൊട്ടിച്ചു, കൈ തട്ടി അല്ലെ ബോളെറിഞ്ഞ് എങ്ങനെയൊക്കെ പൊട്ടി, അപ്പോൾ ഇതെല്ലാം ഇൻഷുറൻസ് ഈ ഇൻഷുറൻസ് ഉണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് പൊക്കോളും. ഞാനൊരു 5 വർഷം മുമ്പ് അത് എടുത്തതാണ്, പക്ഷേ എനിക്ക് ഇതുവരെ അത് ഉപയോഗം വന്നിട്ടില്ലായിരുന്നു, പക്ഷേ ഈ ലാസ്റ്റ് മന്താണ് എനിക്ക് അതിൻ്റെ ഉപയോഗം വന്നത്. അപ്പോൾ എപ്പോഴേലൊക്കെ ഉപയോഗം വരും. അടുത്തൊരു കാര്യം, ഇവിടെ വാക്കാൽ ആൾക്കാർ പറയുന്നത് നമ്മൾ ദയവ് ചെയ്ത് വിശ്വസിക്കല്ല്, അത് ഇവിടുത്തുകാർ തന്നെ പറയും വിശ്വസിക്കല്ലെന്ന്. എൻ്റെ അടുത്ത് ഇവിടുത്തുകാർ തന്നെ ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്, ജർമ്മനിയിൽ വാക്കാൽ പറയുന്ന ഒരു കാര്യം നീ വിശ്വസിക്കല്ല്, എഗ്രിമെൻറ്റിന് ഇവിടെ ഇത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം ഇത് തന്നെ ആയിരിക്കാം.
അതുകൊണ്ട് വാക്കാൽ പറയുന്നത് വിശ്വസിക്കായിരിക്കും. എനിക്ക് ആദ്യം കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് ആദ്യം വന്ന് ജോലിക്ക് കയറിയെടുത്ത് ഇവർ പറഞ്ഞു ഒരു വർഷം കഴിയുമ്പോൾ സാലറി കൂടി കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. നമ്മളിത് കറക്റ്റായിട്ട് ഓർത്തിരുന്ന് ഒരു വർഷം കഴിഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പഠിക്കുക. നമുക്ക് മലയാളികൾക്ക് ഒട്ടും പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് നോ പറയാൻ. നോ പറയാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ മുമ്പോട്ട് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് പറയേണ്ടത്. സോറി, ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയി, കാരണം കൊച്ചെണീറ്റു. അന്നത്തേക്കും പരിപാടി നിർത്തി. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ബാക്കി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നോ പറയാൻ പഠിക്കുക. അത് മിക്ക നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും. അതായത് നമ്മൾ നമ്മളെ കൂടുതൽ ഹാർഡായിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഇത് നേഴ്സുമാർക്കാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മളോട് ചിലപ്പോൾ പറയും ഏറ്റവും കൂടുതൽ ജോലികൾ ഈ സമയത്താണ്. അതായത് രാവിലെ 10 മണി വരെയും ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണി തൊട്ട് ആ 10 തൊട്ട് 5 വരെയും ബ്രേക്ക്, അത് കഴിഞ്ഞ് പിന്നെ 5 മണി തൊട്ട് വീണ്ടും ജോലി ചെയ്യുന്നു. അത് ഏറ്റവും ഹാർഡായിട്ടുള്ള ജോലിയുള്ള സമയത്ത് അതിനപ്പം ജോലി ചെയ്യാൻ വരാമോ എന്ന് നമ്മൾ ആദ്യമൊക്കെ ചോദിക്കും. അങ്ങനെ അനുഭവം ഉണ്ട്, വേറെ ആൾക്കാർക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ എന്നിട്ട് നമ്മളാദ്യം വന്നാൽ അതിൽ അങ്ങ് ഏറ്റെടുക്കും, പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കാൻ തുടങ്ങും. പിന്നെ അവസാനം നമ്മൾ ഗതികെട്ടിട്ട് നമ്മൾ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മുഖം കറക്കാൻ തുടങ്ങും. അങ്ങനെ ജോലി മാറിപ്പോയി വേറെ സ്ഥലത്ത് പോയി കയറിയ ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും അത് നമുക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, അത് നമ്മളിപ്പം ഈ സ്റ്റുഡൻസ് വിസ വരുന്ന ആൾക്കാരോടാണ്. അത് നമ്മൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മൾ നാട്ടിൽ പഠിച്ച ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ പി ജി ചെയ്യാൻ വരാൻ ശ്രദ്ധിക്കുക, അല്ലെ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിവിടെ വന്ന് നമ്മൾ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമുള്ള കോഴ്സ് നോക്കി എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആ കോഴ്സ് നല്ല പാടായിരിക്കും. പാടാണെങ്കിൽ പിന്നെ മാറേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്. കോളേജ് കിട്ടാൻ മാറി കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ചിലപ്പോൾ നമ്മൾ ഫീസ് കൊടുക്കേണ്ടവരെ വന്നിട്ടുണ്ട് ചിലർക്ക്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചോളും. താങ്ക് യു.